എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ മൊഴിയെടുപ്പ് തുടർന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പിന്നാലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത് അരുൺ പാറക്കൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും അരുൺ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മൊഴിയെടുപ്പ് കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ആ മൊഴിയെടുപ്പ് ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം പേരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് അതോടൊപ്പം ഈ കളക്ടറെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ ഏത് തരത്തിലുള്ള നടപടി വേണമെന്നൊക്കെയാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന ആവശ്യങ്ങൾ ശ്രീരക്ഷ്മി ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴിയെടുപ്പ് തുടരുകയാണ് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ എ ഗീതയാണ് മൊഴിയെടുപ്പ് നടത്തുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് പ്രധാനമായും ലാൻഡ് റവന്യൂ കമ്മീഷണർ നോക്കുന്ന പ്രധാനമായും കാര്യം മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഫയൽ നീക്കത്തിൽ കാലതാമസമുണ്ടായോ എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട സമയം വൈകിയോ ദിവ്യയുടെ ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ജില്ലാ കലക്ടറുടെ മൊഴിയെടുപ്പ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ജീവനക്കാരുടെ അതായത് കലക്ടറേറ്റിലെ ജീവനക്കാരുടെ മുഴുവൻ മുഴുവൻ ജീവനക്കാരെയും അങ്ങോട്ട് അതായത് ഈ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഇരിക്കുന്ന കലക്ടറേറ്റെ കലക്ടറുടെ ചേംബറിലേക്ക് വിളിച്ച് വിളിച്ചിട്ടുണ്ട് അവിടെ മൊഴിയെടുപ്പ് ഇപ്പോൾ തുടരുകയാണ് ഒപ്പം പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളാണ് ഈ ഒരു യോഗം യാത്രയപ്പ് യോഗം വിളിച്ചു ചേർത്തത് ആ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും മുഴുവൻ ജീവനക്കാരെയും ഒപ്പം സ്റ്റാഫ് കൗൺസിൽ ംഗങ്ങളെയും ഈ മൊഴിയെടുപ്പിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമായുള്ള കാര്യങ്ങൾ കെ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് പുറകിൽ ഏതെങ്കിലും രീതിയിലുള്ള ആസൂത്രണം നടന്നു നേരത്തെ സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും വിശദീകരിച്ചതുപോലെ അവരൊന്നും വിളിച്ചിട്ടല്ല പി പി ദിവ്യ ആ യോഗത്തിനകത്തേക്ക് പങ്കെടുത്തത് അതിന് പുറകിൽ ഒരു ആസൂത്രണമുണ്ട് എന്ന് സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളും ആരോപിച്ചിരുന്നു അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം അതിലൊരു വ്യക്തത വേണം ജില്ലാ കലക്ടർ നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഏകീതയ്ക്ക് കൈമാറി ജില്ലാ കലക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഏകീതയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഒപ്പം ഈ പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി എമ്മിൻ്റെ മുമ്പിലെത്തിയ ഫയലുകളുടെ മുഴുവൻ കോപ്പിയും ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ജില്ലാ കലക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായോ ഇതെങ്ങനെയാണ് പി പി ദിവ്യ അറിഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയൊരു യാത്രയ്പ്പ് യോഗം നടക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത അനിവാര്യമാണ് പുറത്ത് പ്രതിഷേധങ്ങൾ ശക്തമാണ് ജില്ലാ കലക്ടർ കൂടിയാണ് ഈ ഒരു പരിപാടിയിലേക്ക് പി പി ദിവ്യ എത്തിയത് പ്രതിഷേധങ്ങളൊക്കെ കനത്തതോടെ കളക്ടറെ മാറ്റാൻ റവന്യൂ വകുപ്പിന് മേലും സമ്മർദ്ദമേറുകയാണ് ഇക്കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയുമായ ഒരു കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാകും അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങൾ വരികയെന്നും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ കളക്ടറെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പിനു മേൽ സമ്മർദ്ദം ഏറുമ്പോൾ അത്തരത്തിലുള്ള ആലോചനകളും നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണായിരുന്നു നിലവിൽ ശക്തമായ സമ്മർദ്ദം ജില്ലാ കലക്ടറെ മാറ്റുന്ന മാറ്റുന്നതിന് ആവശ്യമായ ശക്തമായ സമ്മർദ്ദം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി അക്കാര്യത്തിലൊരു തീരുമാനം അന്തിമമായ ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അതിതുവരെയും ഉണ്ടായിട്ടില്ല അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിക്കുകയാണ് എന്നിരുന്നാലും ഈ പ്രതിഷേധങ്ങൾ ജില്ലാ കണ്ണൂർ കലക്ടറേറ്റിന് പരിസരത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു എന്ന് വേണം പറയാൻ ഈ ജില്ലാ കലക്ടർ പുറത്തിറങ്ങുന്ന സമയ സമയം നോക്കി അതായത് ഉച്ചഭക്ഷണത്തിന് ഇറങ്ങുന്ന സമയം കണക്കാക്കിക്കൊണ്ട് യുവമോർച്ചയും കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കുന്ന മതിൽ ചാടിക്കടന്നും ഈ ഗേറ്റ് ഗേറ്റിന് മുകളിലൂടെയും അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച ഒക്കെ അല്പസമയം മുൻപ് ഉണ്ടായി ശക്തമായ പ്രതിഷേധം നടക്കുന്നു ഒപ്പം ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഏ ഗീത കളക്ടറുടെ മൊഴിയെടുത്തു മൊഴിയെടുപ്പ് കളക്ടറുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ നിലവിൽ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഈ യോഗം വിളിച്ചു ചേർത്ത യാത്രയായ്പ്പ് യോഗം വിളിച്ചു ചേർത്ത സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശ്രീലക്ഷ്മി ശരി അരുൺ കളക്ടറുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും മൊഴിയെടുക്കുന്നത് തുടരുകയാണ് അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകി